ആണും പെണ്ണും തമ്മിലൊരു മത്സരം വെച്ചാൽ പുതുപ്പള്ളിയിൽ പുഷ്പം പോലെ പെണ്ണ് ജയിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കേരളത്തിൻ്റെ പൊതുസ്ഥിതി പോലെ പുതുപ്പള്ളിയിലെ വോട്ടർമാരിലും സ്ത്രീകൾക്കാണ് മേൽക്കൈ. 86,131 പുരുഷ വോട്ടർമാരും 90,277 സ്ത്രീ വോട്ടർമാരുമാണ് അവിടെയുള്ളത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ തിളയ്ക്കുന്ന പുതുപ്പള്ളിയിൽ സ്ത്രീകളെ അങ്ങനെ പ്രചാരണത്തിൽ കാണാനേ കഴിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങാതെ ഓണത്തിരക്കുകളിലാണവർ. മറ്റേ എല്ലായിടങ്ങളിലെയും പോലെ അല്പം പിറകോട്ട് തന്നെയാണ് പുതുപ്പള്ളിയിലെ സ്ത്രീകളും. പുറമേ കാണാനില്ലെന്നേ ഉള്ളൂ, ഉള്ളിൽ തരംഗം സ്ട്രോങ് ആണ്. 5 സെപ്റ്റംബർ അവർ ഇറങ്ങും നാടിൻ്റെ നായകനെ തിരഞ്ഞെടുക്കാൻ. എന്നാൽ മണർകാട് കുടുംബ വീടിനടുത്ത് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ ജേക്സി തോമസിൻ്റെ അമ്മ അന്നമ്മയെയും ഭാര്യ ഗീതുവിനെയും കാണാൻ കഴിയും. അവർ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. ഗീതുവിനിത് ആകാംക്ഷയുടെയും പ്രതീക്ഷയുടെയും തിരഞ്ഞെടുപ്പാണ്. 8 മാസം ഗർഭിണിയാണ് ഗീതു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചാണ്ടികുമ്മനൊപ്പം പ്രചാരണത്തിൽ സജീവമാണ് സഹോദരിമാരായ മറിയയും അച്ചുവും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടി ഏറ്റവും ഒടുവിൽ മാത്രം എത്തുന്ന ഇടമാണ് സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളി. സംസ്ഥാനത്തുടനീളം പര്യടനം കഴിഞ്ഞ് എല്ലാ മണ്ഡലത്തിലും കഴിവതും എല്ലാ മണ്ഡലത്തിലും പര്യടനം കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴാണ് പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനെത്തുന്നത്. എത്തിയില്ലെങ്കിലും പുതുപ്പള്ളിക്കാർ വോട്ട് ചെയ്തോളും. അതാണ് പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള അന്തർധാര. കഴിഞ്ഞ 53 വർഷം ഉമ്മൻചാണ്ടിയെ നിയമസഭയിൽ എത്തിച്ച ജനങ്ങൾ നൽകിയ വിശ്വാസം പുതുപ്പള്ളി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും ഒറ്റ ദിവസം കൊണ്ട് കറങ്ങി തീർക്കുമായിരുന്നു ഉമ്മൻചാണ്ടി. എന്നത്തെയും പോലെ അതിവേഗം ബഹുദൂരമാണ് ചാണ്ടിയുമ്മനും. ചാണ്ടിയുമ്മന് 1 ദിവസം 1 പഞ്ചായത്ത് എന്നതാണ് കണക്ക്. ചാണ്ടിയുമ്മൻ്റെ 2 കൈകളും എന്ന പോലെ മറിയ ഉമ്മനും അച്ചുമ്മനും ഇടവും വലവും മണ്ഡലത്തിലെല്ലായിടവുമുണ്ട്. പുതുപ്പള്ളി പള്ളിയിൽ കുർബാന കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ വീട്ടിലേക്ക് പോകാൻ വൈകും. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് സമീപമിട്ട ഇരുമ്പ് കസേരയിൽ ഏറെ നേരം ഇരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണമോ വിവാദങ്ങളോ വികസന ചർച്ചകളോ ഒന്നും അവിടെയില്ല. കബറിടം സന്ദർശിക്കാൻ എത്തുന്നവരെയെല്ലാം കൈപിടിച്ച് സ്നേഹമറിയിക്കും. വരുന്നവർ ഉമ്മൻചാണ്ടി ചെയ്തു തന്ന ഉപകാരങ്ങൾ നന്ദിയോടെ ഓർക്കും. വോട്ട് ചാണ്ടിയുമ്മനെന്ന് ഉറപ്പിച്ച് പറയും. മറിയ ഉമ്മനും അച്ചുമ്മനും പക്ഷേ അവിടെ നിൽക്കില്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങും. മകളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ പ്രചാരണത്തിന് ഇറങ്ങുന്നത് തന്നെ. നാട്ടിൻപുറങ്ങളിൽ കാത്തു നിൽക്കുന്ന ജനം ഉമ്മൻചാണ്ടിയുടേതുപോലെ തന്നെയാണ് അവരുടെ യാത്രകളും. സമയം പലപ്പോഴും പാലിക്കാൻ കഴിയുന്നില്ല. പക്ഷേ വൈകിയാലും എത്തുമെന്ന് അവർക്കുറപ്പാണ്. നിറകണ്ണുകളോടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും അവരെ സ്വീകരിക്കുന്ന സ്ത്രീകൾ. എന്നും ജനമധ്യയിൽ നിന്ന നേതാവിൻ്റെ സ്നേഹം അവർ മക്കളിലും കാണുന്നു. ഞങ്ങളുണ്ട് കൂടെയെന്ന് ഓർമ്മിപ്പിക്കുന്നു. തിരുവനന്തപുരം ടെക്നോപാർക്കിലെ ഒരു കമ്പനിയിലാണ് മറിയയ്ക്ക് ജോലി. പഠനകാലത്ത് KSU പ്രവർത്തകയായിരുന്ന അച്ചുവിന് ഇത് രാഷ്ട്രീയത്തിലേക്കൊരു മടങ്ങിവരവായി. ദുബായിലുള്ള കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാൻ വന്നതായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അവധി തീരും, പിന്നെ ദുബായിലേക്ക് മടങ്ങും. അപ്പയ്ക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരംശം തങ്ങളുടെ സഹോദരന് നൽകണമെന്ന അഭ്യർത്ഥനയോടെയാണ് അച്ചുവിൻ്റെ പ്രചാരണം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച ജയിക്കിന് പ്രചാരണം വീട്ടുകാര്യം പോലെയാണ്. ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ മകന് എതിരെയാണ് മത്സരമെന്ന് മാത്രം. പുതുപ്പള്ളി മണ്ഡലം ഉൾപ്പെടുന്ന മണർകാട് ടൗണിൽ തന്നെയാണ് ജയിക്കിൻ്റെ വീട്. കഴിഞ്ഞ തവണ പ്രചാരണത്തിന് ജയിക്കിനൊപ്പം ഭാര്യ ഗീതവും എല്ലാ പഞ്ചായത്തുകളിലും പോയിരുന്നു. ഇത്തവണ നിറവയറുമായാണ് വോട്ട് തേടൽ. അധികം യാത്രയില്ല. തൊട്ടടുത്ത വീടുകൾ മാത്രം കയറി ഇറങ്ങുന്നു. അടുപ്പമുള്ളവരെയൊക്കെ ഫോണിൽ വിളിച്ച് വോട്ടുറപ്പിക്കും. 7ാം മാസം ഗീതു ചെങ്ങളത്തെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അതിനുശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ജയിക്കിൻ്റെ പ്രചാരണം വെളുപ്പിനെ തന്നെ തുടങ്ങും. രാത്രി വൈകും വീടെത്താൻ. എത്ര വൈകിയാലും അമ്മ അന്നമ്മ മകൻ്റെ വരവ് കാത്തിരിക്കും. കോട്ടയം CMS കോളേജിൽ ഒരേ കാലം ഒരേ വർഷം പഠിച്ചവരാണ് ഗീതുവും ജയിക്കും. തിരക്കുകളൊക്കെ നന്നായി അറിയാം. ആരോഗ്യകാര്യങ്ങൾ തിരക്കി രാവിലെ ജയിക്കിൻ്റെ വെളിയെത്തിയാൽ പിന്നെ ആളെ കിട്ടാനില്ല. 8 സെപ്റ്റംബർ ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള ദിവസങ്ങളിലാകും പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത്. കാത്തിരിപ്പിലാണ് ഈ കുടുംബം 2 റിസൾട്ടുകൾക്കായി.